Happy birthday. Hi friends, ellavarkum pudiyoru video lote swagatham. Nammal innathe oru video lote nokkan vendi povunna. Ningal ippol preview il kaanuna oru birthday status video namukku engane alight motion ubayichu create cheyyanu. Ente video ningal aadhyamayittanu kaanunnengil ente channel സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബീറ്റ് മാർക്ക് അതുപോലെ തന്നെ ഷേക്ക് എഫക്റ്റ്. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ അലൈറ്റ് മോഷന് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ബീറ്റ് മാർക്ക് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെയാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. വിക്ടോറിയൻ ക്യാറ്റ് എന്ന് പറയുന്നൊരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഫോണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം വ്യൂ ഓൾ ഫോൺസ് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ഫോൺസ് കൊടുക്കുക. ഇമ്പോർട്ട് ഫോൺസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോൾഡറിൽ എവിടെയാണ് ഒരു ഫോണ്ട് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് സെർച്ച് ആയിക്കുക. സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. വിക്ടോറിയ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നതായിരിക്കും. വിക്ടോറിയ കയറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് അവിടെ ആഡ് ആവുന്നതായിരിക്കും. ആഡാക്കിയതിന് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു ബീറ്റ് മാർക്കിലോട്ട് അത് കഴിഞ്ഞ് വരുന്ന ഒരു ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയ സെലക്ട് ചെയ്ത് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി ഇതേപോലെ കുറച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു അടുത്ത ആ ഒരു ബീറ്റ് മാർക്കിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഭാഗം റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മീഡിയ സെലക്ട് ചെയ്തുകൊണ്ട് 2nd ഇമേജ് ആഡ് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക റൈറ്റിലോട്ട്. ഇതേപോലെ അവസാനം വരെ ആ ഒരു ബീറ്റിനനുസരിച്ച് നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജസും ബീറ്റ് മാർക്കിനനുസരിച്ച് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഷേക്ക് എഫക്റ്റ് ബൈ ഇൻഫോടെക് മലയാളം എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ആദ്യത്തെ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ബീറ്റ് മാർക്കിൻ്റെ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെ ആഡ് ചെയ്യാമെന്ന്. ഞാൻ പറയുന്ന ആ ഒരു ഇതിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ 2 ബീറ്റ് മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള അടുത്തടുത്ത 2 ബീറ്റ് മാർക്ക് കൊടുത്തിട്ടുള്ള ഇമേജസ് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം ഇമേജസ് മാത്രം സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ റൈറ്റിലോട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 2 ബീറ്റ് മാർക്ക് ഉള്ള ഇമേജസ് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തടുത്തായിട്ട് പിന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ 2 ബീറ്റ് മാർക്ക് അടുത്തടുത്തായിട്ട് വരുന്ന ഇമേജസിന് നമ്മൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഷേക്ക് എഫക്റ്റിൻ്റെ ആ ഒരു പ്രോജക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് 2nd ഇമേജ് സെലക്ട് ചെയ്യുക. 2nd ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ അവിടെ നിന്ന് 2nd ഇമേജ് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്റ് മാർക്കിൻ്റെ ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്ത് എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഓരോ ഇമേജസും സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. നമ്മൾ 2 ബീറ്റ് മാർക്ക് കഴിഞ്ഞു വരുന്ന ഇമേജസ് ഉണ്ടല്ലോ, ഇതേപോലെ ഓരോ ബീറ്റ് മാർക്കായിട്ട് കൊടുത്തേക്കുന്ന ഇമേജസ് ഒരു ഇമേജസിനെല്ലാം നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഈ ഒരു ഇമേജസിനെല്ലാം എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജസ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യുക എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഈ 2 ബീറ്റ് മാർക്ക് കഴിഞ്ഞു വരുന്നു, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. 2 ബീറ്റ് മാർക്ക് കഴിഞ്ഞു വരുന്ന എല്ലാ ഇമേജസിനും ചെയ്ത് കൊടുക്കുക. നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക.
കണ്ടില്ലേ, ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ എഫക്റ്റ് നമ്മൾ രണ്ട് ബീറ്റ് മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജസിന് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇമേജ് ഞാൻ ആ ഒരു നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും രണ്ടാമത്തെ എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നമുക്ക് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ആ വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. സത്യം ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സ്പോർട്ട് റെസൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.